ഹായ് ഫ്രണ്ട്സ്, ക്രിസ്റ്റീസ് കിച്ചൻ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ഉണ്ടാക്കി വരുന്ന ഒരു പെസഹ പാലും പെസഹ അപ്പവുമാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ പാലും പെസഹ അപ്പവുമാണ്. പരമ്പരാഗത രീതിയിൽ മുതിർന്ന വ്യക്തിയാണ്, ഒരു ഭവനത്തിലെ മുതിർന്ന വ്യക്തിയാണ് ഇപ്പോൾ പെസഹ പാലും പെസഹ അപ്പവും തയ്യാറാക്കുന്നത്. അത് മുതിക്കുന്നതും ആ മുതിർന്ന വ്യക്തി തന്നെയാണ്. ഇന്ന് ഇവിടെ പെസഹ പാലും പെസഹ അപ്പവും ഉണ്ടാക്കുന്നത് എൻ്റെ മമ്മിയാണ്. ഇതാണ് എൻ്റെ മമ്മി. ഇന്ന് ഇത് തയ്യാറാക്കുന്നത് മമ്മിയാണ്. ആദ്യം നമുക്ക് പെസഹ അപ്പത്തെക്കുറിച്ച് മമ്മി പറയാം. പെസഹ അപ്പം പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പച്ചരി ഒരു തേങ്ങയും ഇവിടെ അരച്ച് പിന്നെ പുളിപ്പിച്ചു കൂടാമല്ലോ, പുളിപ്പിക്കാതെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഇട്ട് പിന്നെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ അപ്പം പുഴുങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആളുകൾക്ക് പാൽ എങ്ങനെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പാൽ ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പെസഹ പാലുണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. രണ്ട് ഇപ്പോൾ തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഒരു ഉണ്ട ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അഞ്ച് പിന്നെ പാളയം തോടൻ പഴം എടുത്തിട്ടുണ്ട്. ഒരു ഒരു പിടി പുഴുക്കലരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി കഴുകി പിന്നെ നല്ലോണം വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് താളിക്കാൻ വേണ്ടി പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ചുക്ക്, അഞ്ച് ഏലക്ക, ഒരു നുള്ള് ജീരകം, അത് നന്നായിട്ട് പൊടിയുന്നതിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് കാച്ചുന്നതിന് തുടങ്ങാം. സ്റ്റൗ ഓൺ ആക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഒരു പാത്രം സാധാരണ രീതിയിൽ ഈ പെസഹ പാല് കാച്ചുന്നതിന് വേണ്ടി മാത്രം ഞാനൊരു പിന്നെ ചരുവം വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഈ ചരുവം കവിയും മാത്രമേ ഈ പാല് കാച്ചാനായിട്ട് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ഒഴിക്കുക. ചവ് കത്തിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ശർക്കര ഒഴിച്ച് ശർക്കര ഒന്ന് ചൂടാകട്ടെ. ഇനി നമ്മൾ ഇത് ഒന്ന് പയ്യെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ശർക്കരയ്ക്കകത്തോട്ട് നമ്മൾ ഈ അരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇടുക, അതിട്ട് കൊടുക്കുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിക്കുക. എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ പാലൊഴിച്ച് പിന്നെ അതിനുശേഷം നമ്മൾ ഈ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റായിട്ട് ഇടാനുള്ളത് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ചുക്കും
ജീരകവും പഞ്ചസാരയും എല്ലാം കൂടെ പൊടിച്ച് നമ്മൾ വെച്ചിരുന്നില്ല, ആ സാധനം ഇടുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയോടാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഈ ഉപവസിച്ചാണ് നമ്മൾ ഈ പാല് കാച്ചുന്നത്. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്ത് നമുക്ക് ലാസ്റ്റ് ആ പാലിനകത്ത് ഒഴിക്കാൻ വേണ്ടിയുള്ളതാണ്. അണ്ടിപ്പരിപ്പേ ഒരു ഗോൾഡൻ കളർ വരെ നമുക്ക് ഇങ്ങനെ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ചെറിയ ഇതായിട്ട് ഗോൾഡൻ നിറമായി വരുന്നുണ്ട്. അപ്പോഴും നമുക്കത് കോരി അതിനകത്തേക്ക് ഇടണം. ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് അധിക സമയം വേണ്ട, പെട്ടെന്ന് തന്നെ അത് ശരിയാക്കിയെടുക്കാം. മൂത്തിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ പാല് ശരിയായിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നമ്മൾ പ്രാർത്ഥനയോട് കൂടാതെ ചെയ്യേണ്ട, എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കത്തില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിളമ്പുമ്പോൾ മാത്രമേ ഇത് ഇതിൻ്റെ ടേസ്റ്റ് പറയത്തുള്ളൂ. അല്ലാതെ ഉപ്പുണ്ടോ നോക്കുമോ, രുചി നോക്കുമോ, ടേസ്റ്റ് ഉണ്ടെന്നോ അങ്ങനെ ഒന്നും പറയത്തില്ല. പിന്നെ ഈ നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ നമ്മുടെ പാല് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് ആക്കി എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പ്പവും പാലും തയ്യാറായിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ പാല് കാച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുരുത്തോല പിന്നെ ഈ കുരിശിൻ്റെ ആകൃതിയിൽ വെച്ചാണ് നമ്മൾ പിന്നെ പാല് ഇറക്കുന്നത്. അതുപോലെ തന്നെ അപ്പം പുഴുങ്ങുമ്പോഴും കുരിശിൻ്റെ രൂപത്തിൽ പിന്നെ കുരുത്തോല വെച്ചിട്ട് അപ്പം പുഴുങ്ങിയിരുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് കുരുത്തോല നമുക്ക് ലഭിച്ചിട്ടില്ല. അത് കാരണം നമ്മൾ പിന്നെ ഇതൊന്നും ഇല്ലാതാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് എടുത്ത് കഴിക്കാം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്കത് വെട്ടി എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ഈ അപ്പവും പാലും നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, കൊടുക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും വലത് കൈ കൊണ്ട് തന്നെ കൊടുക്കുകയും അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യണം.
പ്രാർത്ഥനയോട് കൂടിയാണ് കൊടുക്കുന്നത്. വാങ്ങിക്ക് നാളും പ്രാർത്ഥനയോട് കൂടി വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെസഹ ആശംസകൾ. നന്ദി.